Hey everyone, welcome back to the channel. Guys, we have a B-roll video. We have a product, we have a bended phone, we have a B-roll. So, you guys just see that video. ऐसा तो इंगले बी रोल का नंबर दूंगी जेल की नो अबो इधर हमारे टाइम दो मौसम में इंस्टाग्राम में नोटरी वीडियो नटा हमारे जस्ट एंड डे हमारे मेन प्रोडक्ट जेबीएल ने हेडफोन किट्टी पो जस्ट हमारे इडाने चिटे बी रोल का ने चिटे वर्दी टडा ने बसे कंडपेन की और चमोनी इंटरेस्टिंग है बिना हमारे ഇവത്രണ ആള് ഫോട്ടോഗ്രാഫി ഐഡിയാസ് ഒക്കെ ചെയ്യണ്ടായി ഇപ്പം തിട്ട് ഈ പ്രൊഡക്ട് ഫോട്ടോഗ്രാഫി ബി റോളിക്ക് വന്നേക്കണേന്ന്. കാരണം ഞാനിപ്പോൾ അടുത്ത് രണ്ട് മൂന്നാല് മാസം മുമ്പ് ഒരു ചാനൽ കണ്ടിട്ടുണ്ടായി ഫോളോ ചെയ്യണം. ഇപ്പോൾ ഫോളോ ചെയ്യണ ചാനൽ ഓസ്റ്റിൻ എന്ന് പറഞ്ഞുള്ള ചേട്ടൻ്റെ ചാനല്, ഓസ്റ്റിൻ ജോബി എന്നാണ് ചാനലിൻ്റെ പേര്. ഓസ്റ്റിൻ ജോബിയുടെ ചാനലിൻ്റെ പേര് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു പ്രൊമോഷനല്ല, ഫസ്റ്റ് ഓഫ് ഓൾ പറയാം. ആള് ഫോട്ടോഗ്രാഫി മലയാളം ചാനലിലാണ് ഫോട്ടോഗ്രാഫി റിലേറ്റഡ് വീഡിയോസ് ചെയ്യണതാണ്. പുള്ളി ക്വാളിറ്റി കണ്ടതാണ്, ക്വാളിറ്റി പോലീസ് ആണ് എല്ലാ വീഡിയോസും. ഞാനിപ്പോൾ ആളുടെ ചാനൽ കണ്ടു തുടങ്ങിയിട്ട് ഒരു മൂന്നാല് മാസമായിട്ടുള്ളൂ. അപ്പോൾ അതോ ആളുടെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്കും തോന്നി ഇങ്ങനത്തെ ഫോട്ടോസും പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി പ്രൊഡക്റ്റിൻ്റെ ബി റോൾസും കാര്യങ്ങളൊക്കെ എടുക്കാന്ന്. അപ്പോൾ ആളുടെ ഒരു ഇൻസ്പയർഡ് എന്നൊക്കെ പറയാം, അങ്ങനെയായിട്ട് എടുക്കണതാണ് എനിക്ക് ഇഷ്ടം തോന്നിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ടു. നമ്മുടെ സെറ്റപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കാഴ്ചരം, ഇവിടെ നിന്ന് റിംഗ് ലൈറ്റ്, പിന്നെ ഇവിടെ ഒരു സാധനം, ഒരു ചാർട്ട്, പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു നിക്കോണ്ട ഒരു പ്രൈം ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്, 50mm 1.8. അത് വെച്ചാണ് നമ്മൾ എടുക്കണം. അപ്പോൾ കുറച്ചും കൂടി ഡെപ്ത്ത് കിട്ടും. പിന്നെ നമ്മൾ ക്യാമറയും മൊബൈലും മിക്സ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മൊബൈൽ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ S20 ആണ് യൂസ് ചെയ്യണത്. പിന്നെ ക്യാമറ നിക്കോൺ 5300, അതൊക്കെയാണ് യൂസ് ചെയ്യണത്. മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് സമയങ്ങളെൻ്റെ ഒക്കെ വീഡിയോ ഇട്ടു, ഞാൻ വെറുതെ ഒന്നും പറഞ്ഞ് വെറുപ്പിക്കില്ല. അപ്പോൾ നമുക്ക് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോയിലോട്ട് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഷോട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ചെറിയ രീതിയിൽ നോയ്സ് ഉണ്ടാവും, ക്വാളിറ്റിയുടെ കുറച്ച് ചിലപ്പോൾ സീൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള സെറ്റപ്പ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ ഹെഡ്ഫോൺ വരും, അങ്ങനത്തെയാണ്. അത് നമ്മൾ ഫസ്റ്റ് നമ്മളുടെ ക്യാമറ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ കണ്ടില്ലേ, നിങ്ങൾ ഇവിടെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ യെല്ലോ ടോൺ കൊടുത്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഹ്യൂവും കാര്യങ്ങളൊക്കെ വീഡിയോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ യെല്ലോ ഹ്യൂവിൻ്റെ സാച്ചുറേഷൻ ജസ്റ്റ് ഒന്ന് കുറയ്ക്കുമ്പോൾ ബ്ലാക്ക് പോലത്തെ ഒരു സെറ്റാവും, നമുക്ക് കറക്റ്റ് ഇത് കിട്ടും. ആ ഷോട്ട് നമ്മൾ ഫസ്റ്റ് ഈ മോളിൽ നിന്നുള്ള ആംഗിളിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ആംഗിളിൽ നിന്ന് നമ്മളിങ്ങനെ എടുക്കും. എന്നിട്ട് ഈ ട്രൈപോഡ് തന്നെയാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് ഒരു ഷോട്ട് എടുക്കും, ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുന്ന ഒരു ഷോട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കാണിച്ചിട്ട് ഈ സെയിം തന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒറ്റ കൈ കൊണ്ടായോണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മളിത് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് പെട്ടിന്ന് റിലീസ് ചെയ്തിട്ട് ബോക്സിൽ നിന്ന് റിലീസ് ചെയ്ത് നമ്മൾ ആ സെയിം സ്ഥലത്ത് തന്നെ വെക്കും. അതാണ് ഫസ്റ്റ് ഷോട്ട് എടുക്കാൻ പോണത്. സിമ്പിളായിട്ടാണ് നമ്മൾ എടുക്കണത്. നിങ്ങളുടെ സെറ്റപ്പ് നമുക്കറിയാം. നമ്മൾ ലൈറ്റ് ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്, റിംഗ് ലൈറ്റ്. പിന്നെ ഇത് ഒരു ബ്ലാക്ക് ചാർട്ട്, പിന്നെ ക്യാമറ. ക്യാമറ ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി. നമ്മളിപ്പോൾ മൊബൈലിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഷൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ സെറ്റപ്പ് മുകളിൽ നിന്നാണ് എടുക്കണേ. ഈ ഒരു ആംഗിളിൽ ഇപ്പോൾ തുറന്ന് വെച്ചുകൊണ്ട് വലിയ ഭയങ്കര ഇങ്ങനെ എടുക്കണത്. രണ്ട് ഷോട്ടാണ് എടുക്കണത്. ഫസ്റ്റ് ഈ ഷോട്ടെന്നെ എടുക്കും, എന്നിട്ട് കൈ വെച്ചിട്ട് രാക്ഷൻ കാണിച്ചിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് റിലീസ് ചെയ്ത് ഇതിൽ വെക്കും, പെട്ടി മാറ്റിക്കളയും. എന്നിട്ട് ഇത് വരുന്ന പോലത്തെ രീതിയിലാണ് എടുക്കുന്നത്. ആണ് ഫസ്റ്റത്തെ ഷോട്ട്. നമ്മൾ ഫസ്റ്റ് ഈ ബോക്സ് ഫുള്ള് ഡാർക്കായിരിക്കും. ഡാർക്കിന് നമ്മളിങ്ങനെ ലൈറ്റ് ഇങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ ലൈറ്റ് ഇങ്ങനെ സെറ്റാക്കും. ആ ഒരു ഫെയ്ഡ് ലുക്കാണ് നമ്മൾ ലൈറ്റ് കൊണ്ടുവരുന്നത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കാണിച്ചിട്ട് ഇതാക്കും. അതാണ് നമ്മുടെ സെറ്റപ്പ് കേട്ടോ. ഫസ്റ്റ് ഷോട്ട് അതാണ്. അപ്പോൾ ഇവിടുന്ന് ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലൈറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ വിൻഡോ പറഞ്ഞാൽ വിൻഡോ ലൈറ്റ് കിട്ടും. പക്ഷേ കുറച്ചും കൂടി സബ്ജക്റ്റിലേക്ക് ക്ലോസ് ആയിട്ട് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഷോട്ടിനെടുക്കാൻ പോകണം. രണ്ടാമത്തെ ഷോട്ട് നമ്മൾ
നിങ്ങൾക്ക് കറക്റ്റ് വീണ്ടും നോക്കിയറിയാം. നമ്മൾ ഇവിടെ ഫോക്കസ് ഇവിടെ ലോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് മെയിനായിരിക്കും ഫോക്കസ്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഇത് ഉടായ്പ സെറ്റപ്പ് ഇരിക്കണട്ടോ, ഈ ലൈറ്റിൻ്റെ ആംഗിളൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം. ഇപ്പോൾ നേരത്തെ നമ്മൾ കറക്റ്റ് എടുത്തുകൊണ്ട് നമുക്കൊന്നും കൂടി കാണാൻ വേണ്ടി നമ്മൾ അത്ര ഒരു വൃത്തിയിലും നല്ല സെറ്റാക്കി വെച്ചേക്കണേ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ആംഗിളിൽ നിന്ന് അവിടെ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഭാഗം ബ്ലറായിരിക്കും, ക്യാമറ എല്ലാം പക്കയായിട്ട് ബ്ലറായിരിക്കും, ഒന്നും മനസ്സിലാവില്ല. ഇപ്പോൾ ഫോണിലായതുകൊണ്ടാണ് ഇങ്ങനെ. എന്നിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ആംഗിളിൽ കൊണ്ടുവരും, കണ്ടില്ലേ. അപ്പോൾ ഈ ഫോക്കസിൽ ഓക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നൊക്കെ ഫുള്ള് ബ്ലറായിരിക്കും. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഏത് ആംഗിളിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് അവിടേക്കും ഫോക്കസ് നിൽക്കുക. അപ്പോൾ അതുവരെ ഫുള്ള് ബ്ലറായിരിക്കും. അപ്പോൾ ആ ഒരു ആംഗിളാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേ സെയിം സെറ്റിംഗ് തന്നെ ഇവിടെ ഒരു ബ്ലാക്ക് ചാർട്ട്, ലൈറ്റ്, ഉടായ്പ സെറ്റപ്പ്, കണ്ടില്ലേ. ശരിക്കും ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. പക്ഷേ നമ്മൾ ഇങ്ങനെ എടുക്കണ്ടായിരുന്നു, ആ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഫോക്കസിൽ ഓക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റ് എവിടെയാണോ, ഇതാണോ നിങ്ങളുടെ ഫ്രെയിം, ഇതാണോ ഫ്രെയിം, നിങ്ങളുടെ ഫ്രെയിം നിങ്ങളനുസരിച്ച് സെറ്റ് ചെയ്യുക. എന്നിട്ട് പ്രൊഡക്റ്റുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്പോൾ ഒരു ഫോക്കസ് ലോക്കിൻ്റെ ബട്ടൺ വരും. ജസ്റ്റ് ലോക്ക് ചെയ്ത് എക്സ്പോഷറൊക്കെ ലോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കുക. പക്ഷേ നമ്മളിപ്പോൾ അടുത്തത് ഒരു മൂന്നാമത്തെ ഷോട്ട്, മൂന്നാമത്തെ അല്ലേ, മൂന്നാമത്തെ തന്നെ തോന്നുന്നുണ്ട്, മൂന്നാമത്തെ ഷോട്ടാണ് എടുക്കാൻ പോണേ. അപ്പോൾ ആ ഷോട്ട് നിങ്ങൾക്ക് മനസ്സിലായിണ്ടോ, നമ്മുടെ ഈ ഇതുമെങ്കിൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് എന്നിട്ട് റിംഗ് ലൈറ്റ് ആ ലൈറ്റുമെങ്കിൽ ഇതാവണത്, നമ്മൾ ക്യാമറയിൽ നമ്മുടെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്കിവിടെ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റാണ് നമ്മുടെ പ്രൊഡക്റ്റ് മെക്ക് ഇതാവാൻ വേണ്ടിയിട്ട് ലൈറ്റ് എത്താൻ വേണ്ടിയിട്ട് യൂസ് ആക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ കളേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. ആ കണ്ടില്ല, ഇപ്പോൾ റെഡാക്കണേ റെഡാക്കാം, ഗ്രീൻ ആക്കണേ ഗ്രീൻ ആക്കാം, നമ്മൾ ബ്ലൂ തന്നെ കൊടുത്തുകൊണ്ട് ബ്ലൂ തന്നെ ആക്കണേ. ലൈറ്റും കാര്യങ്ങളൊക്കെ അത് മെക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ എന്തിട്ട് ലൈറ്റാണോ, എന്തെങ്കിലും ഫോണിൻ്റെ തന്നെ ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് കിട്ടുട്ടോ. നമുക്ക് ചെറിയൊരു ബ്രൈറ്റ്നസ് ആയാലും സീൻ ഇല്ല, കാരണം നമ്മൾ ഡാർക്കിലാണ് എടുക്കണേ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ നമ്മുടെ റിംഗ് ലൈറ്റ് ഊരും. റിംഗ് ലൈറ്റ് ലൈറ്റ് മാത്രമായിട്ട് ഊരിയിട്ട് നമ്മൾ ഫുള്ള് ഡാർക്കാക്കും. ഫുള്ള് ഡാർക്കാക്കിയിട്ട് നമ്മുടെ ലൈറ്റ് ഞാൻ അടുത്തേക്ക് കാണിച്ചിട്ടാ. നമ്മൾ ഇത്ര ഡാർക്കാക്കും നമ്മുടെ ഇത്. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ നമ്മൾ ഈ ആംഗിൾ കൊടുത്ത് കാണട്ടെ. എന്നിട്ട് നമ്മുടെ ഫുള്ള് റിംഗ് ലൈറ്റൊക്കെ നമ്മൾ ഓഫ് ചെയ്യണേ ഇത്ര ഡാർക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ റിംഗ് ലൈറ്റ് വെച്ചിട്ട് ഡാർക്കായതുകൊണ്ട് തന്നെ ഈ ഷൈനിങ് ആയിട്ടുള്ള പാർട്ടിലൊക്കെ നമ്മളിങ്ങനെ ലൈറ്റ് ഇങ്ങനെ ഇങ്ങനെ ഷേപ്പ് കാണിക്കുമ്പോൾ കണ്ടില്ലേ ലൈറ്റ് വരണത്, അത് ഇതിൽ കറക്റ്റായിട്ട് കിട്ടണില്ല. പക്ഷേ നമുക്ക് നല്ല രീതിയിൽ എടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കിട്ടും. പക്ഷേ നമ്മുടെ നാലാമത്തെ ഷോട്ടാണ് നമ്മൾ എടുക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്ട്രിപ്പ് ലൈറ്റ് ജസ്റ്റ് നമ്മളിങ്ങനെ ഓണാക്കും, കണ്ടില്ലേ, ജസ്റ്റ് ഓണാക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റിംഗ് ലൈറ്റും ജസ്റ്റ് ഓണാക്കും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് നേരത്തെ ആ ഒരു തന്നെ ജസ്റ്റ് നമ്മൾ ജെ ബി എല്ലിൻ്റെ ആ ഒരു ഇത് കിട്ടണ മാതിരി ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഈ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഡാർക്കാക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ഡാർക്കാക്കണം. കാരണം എന്നാലേ ഷോട്ടിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ എന്ന് ഞാൻ പറയും. അപ്പം നമ്മൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്രെയിം സെറ്റാക്കിയിട്ട് ജസ്റ്റ് നമ്മുടെ സ്ട്രിപ്പ് ലൈറ്റ് ഫസ്റ്റ് ഓൺ ചെയ്യും. അതേ ടൈം തന്നെ നമ്മൾ റിംഗ് ലൈറ്റ് ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മൂളിക്കോടെ ഇങ്ങനെ ജസ്റ്റ് ഒരു ഇങ്ങനെ കാണിക്കും, കണ്ടില്ലേ, ഇങ്ങനെ ഇങ്ങനെ കാണിക്കും. ഇത്രയുള്ള നമ്മുടെ നാലാമത്തെ ഷോട്ട്. കേസപ്പം നമ്മുടെ ലാസ്റ്റ് ഷോട്ടാണ് നമ്മൾ എടുക്കാൻ പോണത്. സെയിം സെറ്റിംഗ് തന്നെയാ കേട്ടോ, ഞാൻ പിന്നെ ഒന്ന് വേർപ്പിക്കുന്നില്ല സെറ്റിങ്സ് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് മനസ്സിലായിണ്ടോ ഈ ഒരു ആംഗിള്. എന്നിട്ട് നമ്മൾ നമ്മുടെ ഫെയ്ഡ് ആവണ പോലത്തെ ഒരു എഫക്റ്റിൽ എന്നിട്ട് നമ്മുടെ വീഡിയോ സൈൻ ഔട്ട് ആക്കും. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കണത് നല്ല ബ്രൈറ്റ്നെസ്സിൽ നിന്ന് ഡിമ്മായി ഡിമ്മായി വന്ന് എന്നിട്ട് ഓഫ് ആവണതാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യണ ലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പോലെ റിംഗ് ലൈറ്റാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈ റിംഗ് ലൈറ്റിൽ ലൈറ്റ് മൈനസ് ആക്കാനും പ്ലസ് ആക്കാനും ഒരു ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ. ഇപ്പം ഇത് ബ്രൈറ്റ്നസ് ചെറിയ രീതിയിൽ കൂടണം, നിങ്ങൾ ശ്രദ്ധിച്ചോളട്ടോ, കണ്ടില്ലേ, ചെറിയ രീതിയിൽ ബ്രൈറ്റ്നസ് കൂടി. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ അവസാനിപ്പിക്കണതാണ്, ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഷോട്ട് സെറ്റാക്കിക്കണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ റിംഗ് ലൈറ്റ് ഇല്ലയെന്ന് വിചാരിക്കുക, റിംഗ് ലൈറ്റ് ഇല്ലയെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഞാനിപ്പോൾ എൻ്റെ പല വീഡിയോസിനും ഞാൻ ഡ്യുവൽ ടോൺ റെഡും ബ്ലൂ ഒക്കെ ഡ്യുവൽ ടോൺ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ എടുക്കും. ഇപ്പോൾ എൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്യണതുകൊണ്ടാണ് ഞാൻ വേറെ ഒന്നും ഇതാകാത്തട്ടാ. ഇപ്പം നിങ്ങൾ ഇത് ഫോണാക്കി എൻ്റെ കൈ ഫോണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിലൊരു വൈറ്റ് വാൾപേപ്പർ എടുക്കുക, ഫുള്ള് വൈറ്റ് ആയിട്ടുള്ളൊരു കളർ എടുത്തിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടിയിടുക. എന്നിട്ട് ഈ ആംഗിൾ തന്നെ സെറ്റാക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുക, നിങ്ങൾ ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ ആ ഒരു വെള്ള ലൈറ്റ് തന്നെ അടിക്കും, എന്നിട്ട് ഫുള്ള് ബ്രൈറ്റ്നെസ് അയക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ബ്രൈറ്റ്നെസ് നിങ്ങളുടെ ഫോണിൻ്റെ ബ്രൈറ്റ്നെസ് കുറയ്ക്കണതിനനുസരിച്ച് ഈ സെയിം ആയിട്ടുള്ള ഷോട്ട് നിങ്ങൾക്ക് കിട്ടും. വേറെ സീനുകളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് റിംഗ് ലൈറ്റ് ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ആവശ്യമുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യാം. നമുക്കിപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യണം. ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട്. ഇപ്പോൾ നമ്മുടെ ഒരു ചാർട്ടുണ്ട്, ചീപ്പായിട്ടുള്ളൊരു ചാർട്ട്, ഞാൻ എല്ലാ വീഡിയോയിലും പറയണതാണ്. ചീപ്പായിട്ടുള്ളൊരു ചാർട്ടാണ്, ആകെ 5-6 ഇഞ്ചിന് കിട്ടണ ഒരു ചാർട്ട്, പിന്നെ ഒരു ലൈറ്റ്, പിന്നെ ജസ്റ്റ് ഒരു ഫോൺ, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ക്യാമറ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചേക്കണേണ്ട. അപ്പോൾ അതാണ് നമ്മൾ ഷോട്ട്. അപ്പോൾ സൈൻ ഔട്ട് ചെയ്യാനുള്ള ഷോട്ടാണ്. വീഡിയോ കഴിയുമ്പോൾ പെട്ടെന്ന് വീഡിയോ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആ വീഡിയോൻ്റെ ഒരു ഗുമ്പും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ലൈറ്റ് കുറയ്ക്കുകയും ചെയ്യും, അതിനെ അപ്പനെ ഓഫ് ചെയ്യുകയും ചെയ്യും, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ മൊത്തം കഴിഞ്ഞു അങ്ങനെയാണ് വിചാരിക്കണത് ആ ഒരു ഇതിൽ. എന്നിട്ട് നമ്മൾ ഓൺ ചെയ്ത് ബ്രൈറ്റ്നെസ് ഇങ്ങനെ കൂട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഷോട്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ഷോട്ടുകളും നമ്മളെടുത്ത് തീർത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ സാധാരണ നമ്മളവിടെ നമ്മുടെ അവിടെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് എടുക്കണേ. ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ ഉടൈപ്പ് രീതിയിൽ സ്പ്രേ ഒരു സ്ഥലത്ത് ക്യാമറ വെച്ചിട്ടാണ് എടുക്കണേട്ടാ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഞാൻ ഈ ബീറോൾ എടുക്കുമ്പോൾ ജസ്റ്റ് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ നമ്മുടെ ജെബിലെ ഹെഡ്ഫോൺ കിട്ടിയപ്പോൾ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എടുക്കാനുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്തേക്കണതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഓസ്റ്റ് ഞാനിലെ ചാനലിൽ കണ്ട പിന്നെ എനിക്ക് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി പിന്നെ ബീറോളിനെ കുറച്ച് ഇഷ്ടം തോന്നി. ഞങ്ങളെ പൊക്കി പറഞ്ഞതല്ലാട്ടോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, നല്ല വീഡിയോസാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എടുക്കാൻ തോന്നി. അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലിട്ടു. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡി എം ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും ചെയ്യാമെന്ന്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായില്ല ഇത്ര കുറച്ച് നല്ല വീഡിയോ ആണ്. ജസ്റ്റ് ഒരു ഞാൻ സാധാരണ ഇതിന് മുമ്പ് 2-3 ബീറോളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്ര ദിവസം കഴിഞ്ഞില്ല. പക്ഷേ ഇത് എനിക്ക് കുറച്ചും കൂടി നല്ല ഒരു വീഡിയോ ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് വിചാരിച്ചു വീഡിയോ ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ നമ്മൾ അപ്പൻ്റെ അടുത്ത് വീഡിയോ ചെയ്യണതാണ്. പക്ഷേ ഈ ബീറോളിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ട് 2 ദിവസമൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ തട്ടിക്കൂട്ട് വീഡിയോ ചെയ്തതാണ്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്നറിയില്ല, ഓരോ ഷോട്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്നറിയില്ല. നമ്മൾ ബീറോൾ എടുക്കുന്ന ടൈമിൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂട്യൂബിലെ വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാവും. കാരണം നമുക്ക് ആ ഒരു ഇതിൽ ഇതിപ്പോൾ ഞാൻ ആ ഫ്രെയിം ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യണത്. അതുകൊണ്ട് അത്രയും പെർഫെക്ഷൻ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് അപാകതകളൊക്കെ വീഡിയോയിലുണ്ടാവും. നമുക്കിപ്പോൾ ഫോണിലായാലും നിങ്ങൾക്ക് ക്യാമറയിലായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിലനുസരിച്ച് എടുക്കാം. അപ്പോൾ വീഡിയോസ് കാണുന്ന തരപ്പിണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അടിപൊളി വീട്ടിലിരുന്നിട്ടുള്ള പെട്ട സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്യാണ്ട് പുറത്ത് പോയിട്ട് എന്തെങ്കിലും ചെയ്യാണ്ട് അന്നേരം വീട്ടിലിരുന്നിട്ടുള്ള അടിപൊളി ഫോട്ടോഗ്രാഫി ആയാലും വീഡിയോഗ്രാഫി കണ്ടൻറ്റുകൾ വരാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വലിയക്കണം ഓണായി കിട്ടുക. പിന്നെ ഞാൻ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും കാണാൻ തരപ്പിട്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി ഇതിനൊക്കെ പൊളി ക്രിയേറ്റീവ് ഉണ്ടായിട്ട് അടുത്ത വീഡിയോയിലാണ്.